ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ 1/2 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കാരമൽ നട്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റിയാണ്. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല പോലെ ഒരു 3 തവണ അരിച്ചെടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കുക. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്ലഫി ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്തെടുത്തുള്ള നമ്മുടെ ടിന്നിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമ്മളൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 1st ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ക്രീമിൽ ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ക്രീമിന് മുകളിൽ നമ്മൾ നട്സ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്ത, ബദാം, കാഷ്യൂ നട്സ്, അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇത്രയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കാരമൽ സോസും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ക്രംബ് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഒരു കാരമൽ സോസ് തയ്യാറാക്കണം. അതിനായിട്ടിപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കാരമലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സോസ് നമ്മുടെ തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ലോണമൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ എക്സസ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ